എല്ലാവർക്കും മല്ലി സാപ്പി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന നല്ലൊരു സ്വീറ്റാണ്, നല്ല പായസം പോലെ മധുരമുള്ള ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി. ഇനി ഇതുണ്ടാക്കാനായിട്ട് ആദ്യം കാൽ കപ്പ് ബസുമതി റൈസ് ഒന്ന് വെള്ളത്തിലോട്ട് കുതിരാനായിട്ട് ഇടണം. നല്ല പോലെ കഴുകിയതിന് ശേഷം ഒരു 20 to 30 minutes വരെ വെള്ളത്തിലൊന്ന് കുതിരാനിടണം. അധിക സമയം ഇട്ട് കുതിർക്കരുത്, അപ്പോൾ അത് പൊടിഞ്ഞു പോകും. ഒരു 20 to 30 minutes ശേഷം ഇതുപോലെ നല്ല പോലെ കഴുകി ഒന്ന് ഡ്രെയിൻ ചെയ്ത് വെക്കാം. ഇനി അതൊരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് പൾസ് ചെയ്ത് കുടിക്കുകയേ ചെയ്യാവുള്ളൂ, ഒറ്റ കറക്കൽ, കൂടുതൽ കറക്കരുത്. അപ്പോൾ ഒത്തിരി പൊടിഞ്ഞു പോയാൽ അതൊരു പുഡിങ്ങിൻ്റെ പരുവത്തിലായിപ്പോവും. ഇതുപോലെ ചെറുതായിരുന്നു പൊടിച്ചെടുത്താൽ മതിയാകും. ഒറ്റ കറക്കല്ലത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇനി ഇതുപോലെ ഒരു ക്യാരറ്റ് തീരെ ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് റെഡിയാക്കി വെക്കണം. ഇനി ഒരു പാനിലോട്ട് ഞാൻ 1 liter പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല കട്ടിയുള്ള പാൽ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി പാല് നല്ല പോലെ ചൂടായി ഒന്ന് തിളച്ചു വരണം. അതുവരെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ പാല് നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. അരി ചേർത്ത ഉടനെ തന്നെ പിന്നെ നമ്മൾ കൈ വിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ആ പാലും അരിയും കൂടെ ഒന്ന് മിക്സായി ഒന്ന് തിളച്ചു വരുന്നിടം വരെ, ഇല്ലെങ്കിൽ അരിയെല്ലാം അടിയിലോട്ട് അടിഞ്ഞു കൂടിയിട്ട് കരിഞ്ഞു പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തിളച്ചു വരുന്നിടം വരെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 2-3 minutes അത് തിളച്ചു വന്നോളൂ. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം അതെല്ലാം നല്ല പോലെ ഒന്ന് തിളച്ചു വന്നിട്ടുണ്ട്. ഇതുപോലെ തിള വന്നു കഴിയുമ്പം നമുക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. അരി അടിക്ക് പിടിക്കാതിരിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കണം, അത്രമാത്രമേ ഉള്ളൂ. ഇനി ആ അരി ആ പാലിൽ കിടന്ന് നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടണം. ഇപ്പം നല്ല പോലെ തിളച്ച് അരിയെല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. പാല് തിളച്ച് അരിയെല്ലാം വെന്ത് വരുമ്പോഴത്തേക്കും അതിങ്ങനെ ചെറുതായിട്ടൊന്ന് കുറുകി നല്ലൊരു തിക്കായിട്ട് വരും. ഇപ്പം നല്ല പോലെ ഒന്ന് കുറുകി അരിയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ചെറുതായി ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. ഒരു 2-3 minutes സമയം ക്യാരറ്റ് ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ്. നമ്മൾ ബസുമതി റൈസ് ആണെങ്കിലും വളരെ പെട്ടെന്ന് വെന്ത് കിട്ടും, ക്യാരറ്റും വളരെ പെട്ടെന്ന് വെന്ത് കിട്ടും. എല്ലാം കൂടി വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഒരു 10 minutes മതിയാകും. ഇപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് ക്യാരറ്റും വെന്ത് വന്നിട്ടുണ്ട്. നല്ല പോലെ തിളച്ച അരിയും ക്യാരറ്റും പാലും എല്ലാം കൂടി മിക്സായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കാം. ഞാൻ 1/4 cup പഞ്ചസാരയാണ് ചേർത്തത്. നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സാക്കി നമുക്ക് എത്ര കുറുകല്ല് വേണോ അതിനനുസരിച്ച് റെഡിയാക്കാം. ഞാനിപ്പോൾ ഒരു പായസം പോലെ ഒരു ചെറിയ കുറുകല്ലാണ് റെഡിയാക്കുന്നത്. ഇനി ഇതിലോട്ടൊരു 1 pinch ചേർത്ത് കൊടുക്കാം. നമ്മൾ ക്യാരറ്റൊക്കെ ചേർത്തതുകൊണ്ട് ചിലപ്പം വെള്ളച്ചോവ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് നട്ട്സ് പൊടിച്ചതാണ് ഞാൻ ചേർത്തത്, അത് ഓപ്ഷണലാണ്. കുറച്ച് കാഷ്നട്ടും ബദാമും പിസ്തയും കൂടെ പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. എല്ലാം കൂടി മിക്സാക്കി നമുക്ക് ആവശ്യമുള്ള കൺസിസ്റ്റൻസി ആവുന്നിടം വരെ ഒന്ന് കുറുക്കിയെടുക്കാം. ഇതെല്ലാം കൂടി പെട്ടെന്ന് നല്ല പോലെ തന്നെ കുറുകി വരും. ഇപ്പം നല്ല പോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 1/2 teaspoon ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. പഞ്ചസാര ചേർത്ത് പൊടിച്ചതാണ്, അതും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി സ്വീറ്റാണ്. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റും. അതുപോലെ നമുക്ക് പെട്ടെന്നൊരു സ്വീറ്റ് കഴിക്കണമെന്ന് തോന്നിയാൽ ഉണ്ടാക്കാൻ പറ്റിയതാണ്. ഇപ്പം ഞാനൊരു 10-15 minutes ശേഷമാണ് ഇതൊരു സെർവിങ് ബൗളിലോട്ടൊന്ന് മാറ്റുന്നത്. അപ്പോഴേക്കും ഇത് ഇത്രയും കുറുകിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ തിക്നെസ് അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങേണ്ടതാണ്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിന് മുകളിൽ കുറച്ച് പിസ്തയിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തതന്നേ ഉള്ളൂ. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. എല്ലാവർക്കും നന്ദി. താങ്ക് യു.